പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പുതിയൊരു പാഠം സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്നുള്ള പാഠം എടുക്കുകയാണ്. വൃത്തങ്ങളിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് റേഡിയസ്. വൃത്തം എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളെ മനസ്സിൽ വരുമ്പോൾ ഒരു പോയിന്റാണ് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആരം എന്ന് പറയും. ആരം എന്താ ആരം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ സെന്ററിൽ നിന്ന് ആ വൃത്തത്തിലേക്കുള്ള അകലം. ഏതാ നമുക്ക് വൃത്തം വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം വൃത്തം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ബോക്സിലെ സാധനമാണ് കോമ്പസ്. കോമ്പസിൻ്റെ ഇതാണല്ല പെൻസിൽ വെച്ചിട്ട് കറക്റ്റിൽ വെക്കണം. ഇതാണ് ഈ കോമ്പസിൽ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണ് ഈ കോമ്പസിൻ്റെ എടുക്കൽ ആരാ റേഡിയസാ. വൃത്തത്തിൻ്റെ സെൻറ്റർ എടുക്കും. ഇതാണ് വൃത്തത്തിൻ്റെ സെൻറ്റർ എന്നാൽ ഈ കുത്തി പിടിക്കുന്ന ഭാഗമാണ് സെൻറ്റർ. ഇതാണ് സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലം. വൃത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരിക അല്ലേ. അപ്പം സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഈ അകലത്തെയാണ് ഈ അകലം എല്ലായിടത്തും തുല്യമായിരിക്കുമല്ലേ. ഇവിടെ നിങ്ങൾ ഇവിടേക്ക് ഒക്കെ തുല്യമായിരിക്കും ഈ അകലം. വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ വൃത്തത്തിലേക്ക് എവിടേക്ക് വരച്ചാലും എങ്ങോട്ട് വരച്ചാലും വൃത്തത്തിൻ്റെ ഈ അകലം തുല്യമായിരിക്കും അല്ലേ. ഈ സെൻറ്റർ കുത്തിപ്പിടിക്കണം. സെൻറ്ററിന്ന് നീങ്ങിപ്പോയാൽ ഇത് ഈ വര എന്ത് ചെയ്യില്ല, ഈ സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റും, ഈ കൂട്ടിമുട്ടൂല. ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ അകലം തുല്യമായിരിക്കും. സെൻറ്റർ മാറാൻ പാടില്ല കേട്ടോ അല്ലേ. വൃത്തത്തിൻ്റെ സെൻറ്റർ മാറാൻ പാടില്ല. അപ്പോൾ വൃത്തം വരച്ച് പഠിക്കലാണ് ഇന്നത്തെ അന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന ഇത്. വൃത്തം വരച്ച് പഠിക്കണം അല്ലേ. വൃത്തം സെൻറ്റർ മാറിയില്ലെങ്കിൽ അവിടെ കൂട്ടിമുട്ടുള്ളൂ, അല്ലെ അവിടെ കൂട്ടിമുട്ടൂല. അപ്പോൾ ഈ വൃത്തം ആ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ വൃത്തത്തിലേക്കുള്ള അകലാണ് ആരം അഥവാ റേഡിയസ്. അപ്പോൾ ആ റേഡിയസാണ് ഇന്ന് കാര്യമായിട്ട് പഠിക്കേണ്ടത്. ഡയാമീറ്റർ നമ്മൾ പുതിയൊരു പദമുണ്ട് ഡയാമീറ്റർ, വ്യാസം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക. അഥവാ ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന എല്ലാ വരകളും എന്താണ് റേഡിയസ്. സെൻറ്റർ കൂടെ തന്നെ പോകണം. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് കാൾഡ് ഡയമീറ്റർ, വ്യാസം. മലയാളത്തിൽ പറയും വ്യാസം എന്നാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ആരം അഥവാ റേഡിയസ്. അപ്പോൾ സ്കെയിലിലാണ് നമ്മളിതെടുക്കുക. 5 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക. 8 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എടുക്കുക. ഇതിപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, ഏകദേശം 9 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ എടുത്തിട്ട്. അപ്പം സ്കെയിലിമ്മൽ എത്ര സെൻറ്റിമീറ്റർ ആണോ റേഡിയസ് പറഞ്ഞാൽ അത്ര എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് ആ അകലത്തിൽ വരയ്ക്കുക അല്ലേ. അപ്പം ഈ അകലം സെൻറ്ററിൽ നിന്നുള്ള ഈ വൃത്തത്തിലേക്കുള്ള അകലം എല്ലാ ഭാഗവും തുല്യമായിരിക്കും എവിടേക്ക് വരച്ചാലും. അതാണ് റേഡിയസ്. സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലം ഈ അകലാണ്. ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ എല്ലായിടത്തും തുല്യമായിരിക്കും. ഇതാണ് ഒരു സർക്കിൾ. അപ്പോൾ സർക്കിള് വരയ്ക്കാൻ പഠിക്കുക. സർക്കിൾ ഉപയോഗിച്ച് നമുക്ക് പല ഷേപ്പുകളും പല കാര്യങ്ങളും ഉണ്ടാക്കുക സർക്കിള് വരച്ചിട്ട്. ആ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ഒരു പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ റേഡിയസ് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് ഇതല്ലേ, ഈ സെൻറ്റർ ഇതാണ് സെൻറ്റർ. ഈ സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഈ അകലം എങ്ങോട്ടായാലും ഇതാണെന്ത്, ഇതാണ് റേഡിയസ്. സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഈ അകലം ഇതാണ് റേഡിയസ്. RADIUS മലയാളത്തിൽ ആരം. ആരം മലയാള മീഡിയക്കാർ ആരം എന്ന് പഠിക്കണം, ഇംഗ്ലീഷ് മീഡിയക്കാർ റേഡിയസ് എന്ന് പഠിക്കണം. സെൻറ്ററിൽ നിന്ന് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ സർക്കിൾ ഈസ്, സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് അകലമാണ് ഇത് റേഡിയസ്. അതിനാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ശരിക്കും പഠിക്കുക. ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് വൃത്തം വരയ്ക്കാൻ പഠിക്കുക. ആരം റേഡിയസ് എന്താന്ന് മനസ്സിലാക്കുക. അത്രേ ഇന്നത്തെ പാഠമുള്ളൂ. ഞാൻ ശേഷം തരുന്ന വർക്കുകൾ നിങ്ങൾ ചെയ്ത് കാണിച്ചു തരാം.